ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദസ്തകിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എയ്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഉജ്ജാല എന്ന് പറയുന്ന കഹാനിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് എഴുതിയിട്ടുള്ളത് സേവക് റാം യാത്രി എന്ന് പറയുന്ന കഥാകൃത്താണ് അപ്പൊ നമുക്ക് ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം സേവക് റാം യാത്രി എന്നാണ് എഴുത്തുകാരന്റെ പേര് അദ്ദേഹത്തെ സേ രാ െന്ന് വിളിക്കപ്പെട്ടു സേവഗ്രാം യാത്രിക ജന്മ ദസ് ജൂലായ് ഉന്നീസ് സോ ബീസ് കോ ഉത്തർപ്രദേശ് കേജഫർ നഗർ മേ ഹുവ സേവഗ്രാം യാത്രിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പത്തിന് ഉത്തർപ്രദേശിലെ നഗറിൽ ആയിരുന്നു ആപ്നെ കഹാനി ഉപന്യാസ് വ്യങ്ക്യ സംസ്മരൺ ആദിവിധാവേം ലേഖൻകാര്യ കിയെ അദ്ദേഹം കഥ നോവൽ ആക്ഷേപഹാസ്യം ഓർമ്മക്കുറിപ്പ് എന്നിവയിൽ എഴുത്തുപണികൾ ചെയ്തു ആപ് വർത്തമാൻ സാഹിത്യ പത്രിക ഓർ വിസ് കഥാസംഗ്രഹ് സമ്പാദക് വർത്തമാൻ സാഹിത്യം എന്ന മാസികയുടെയും വിസ്താപിത് എന്ന കഥാസമാഹാരത്തിന്റെയും എഡിറ്ററായി പ്രവർത്തിച്ചു ആപ് സാഹിത്യശ്രീ സാഹിത്യ ഭൂഷൺ ഓർ മഹാത്മാഗാന്ധി സാഹിത്യ സമ്മാൻ സെ പുരസ്കൃതി ഹെ അദ്ദേഹം സാഹിത്യശ്രീ സാഹിത്യ ഭൂഷൺ മഹാത്മാഗാന്ധി സാഹിത്യ സമ്മാൻ എന്നിവയാൽ പുരസ്കൃതനായിരുന്നു ഇനി നമുക്ക് കഹാനി അതായത് കഥയിലേക്ക് കടക്കാവുന്നതാണ് ആദ്യമേ പറയട്ടെ ഇതൊരു എക്സ്ട്രാ റീഡിംഗിനായിട്ടുള്ള ചാപ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല കഥയുടെ പേരിതാണ് ഉജാല ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം വരുന്നത് മേരി ഗാഡി കയ്യേഖേലീ എന്റെ വണ്ടി വണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ട്രെയിനാണ് കേട്ടോ ഗാഡി കയ്യേഖേലേ ചോൾ വിലംബ മീൻസ് വൈകുക ലേറ്റ് ആവുക എന്നൊക്കെയാണ് അർത്ഥം എന്റെ വണ്ടി അതായത് എന്റെ ട്രെയിൻ ഇവിടെ എഴുത്തുകാരൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ട്രെയിനെ വണ്ടി എന്ന് പറയുന്നത് എന്റെ വണ്ടി ഒരുപാട് നേരം വൈകിയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റേഷനിലെത്താൻ എത്താൻ ലേറ്റായി ഒരുപാട് ലേറ്റായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജബ്മിം അഖിലെ ഗന്ധവ്യ സ്റ്റേഷൻ പർ പഹുഞ്ചാത്തോ മേനെ കൈ റിക്ഷാ ചാലകോൻസെ ജവഹർ കോളനി ചൽനേക്കോ കഹ ഗവ്യം മീൻസ് പോകേണ്ട സ്ഥലം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ റിക്ഷാചാലക് മീൻസ് റിക്ഷക്കാരൻ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് എപ്പോഴാണോ ഞാൻ അടുത്ത പോകേണ്ട സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് അപ്പോൾ ഞാൻ പല റിക്ഷക്കാരോടും ജവഹർ കോളനിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പോകാൻ പറഞ്ഞു ചൂക്കി ജവഹർ കോളനി സ്റ്റേഷൻസെ ദൂർപ്പെടുത്തി എത്തി ജവഹർ കോളനി സ്റ്റേഷനിൽ നിന്നും ദൂരെ ആയതിനാലും കൂടാതെ വഴി വിജനമായതിനാലും ഒരു റിക്ഷക്കാരനും എന്നെ ജവഹർ കോളനിയിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറായില്ല प्लेटफॉर्म से बाहर निकलकर कोई पंद्रह मिनट तक इसी प्रतीक्षा में खड़ा रहा याटोम मिनिटूने प्रदीक्ष योड़ नि कोई रिक्शा चालक न सही शायद ट्रेन से उतरी कोई सवारी ही उधर जाने वाले दिख जाए शायद मीन्स और पक्षे सवारी मीन्स यात्राकार ഏതെങ്കിലും റിക്ഷക്കാരൻ അല്ലെങ്കിൽ വേണ്ട ഒരു പക്ഷേ ട്രെയിനിൽ നിന്നും ഇറങ്ങിയ ഏതെങ്കിലും യാത്രക്കാരനെങ്കിലും അങ്ങോട്ട് പോകുന്നെങ്കിലോ എന്ന് എന്നോർത്തിട്ടാണ് ആര് പുറത്തിറങ്ങിയത് എഴുത്തുകാരൻ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് തനിക്ക് പോകേണ്ട വഴിയിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ പ്രതീക്ഷിച്ചാണ് എഴുത്തുകാരൻ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് രാത് ഗഹരാനെ ലഗീതോ

ീൻസ് ഭയമില്ലാതെ അതെ കൂട്ടിന് ആരെങ്കിലും അങ്ങോട്ട് പോകുന്നവരെ കിട്ടിയാൽ മനുഷ്യന് ഭയമില്ലാതെ പോകാൻ കഴിയും കാഫി ദർ തപ് കോയി പഴിച്ചാൻ വാലാൻ നഹിന്തിക്കാത്തോ മെനെ സോച്ച ഏറെ നേരമായിട്ടും ഒരു പരിചയക്കാരനെയും കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു അഖേലെ ജാനക്കേ ബജായ് സ്റ്റേഷൻകെ പ്രതീക്ഷാലയമേരുക്കർഹി ുഷ്ഗണ്ഠേ പി പ്രതീക്ഷാലയ മീൻസ് വെയിറ്റിംഗ് റൂം കാത്തിരിപ്പുമുറി എന്നൊക്കെയാണ് അർത്ഥം ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്റ്റേഷനിലെ കാത്തിരിപ്പുമുറിയിൽ കുറച്ചു സമയം ചിലവഴിക്കുന്നതാണ് എന്ന് മകർ മേരാ യ സ്വച്ഛാ ഹുവാഭി സംഭവ് നെഹിഹുവാ പക്ഷേ എന്റെ ഈ ചിന്തയും സാധ്യമായില്ലോകി പ്രതീക്ഷാലയമേ ഭീട് ഭാട് ഇത്യാഥാർഥി ഭീട്ഭാഡ് മീൻസ് ആൾത്തിരക്ക് എന്തെന്നാൽ കാത്തിരിപ്പ് മുറിയിൽ ആൾത്തിരക്ക് ഇത്രയും കൂടുതലായിരുന്നു എനിക്ക് മുജ വഹാം അപ്നേലിയെ ഡഹർസക്നയ്ക്ക് കോയി ഗുഞ്ചായിഷ് നസർനിഹിയായി മീൻസ് തങ്ങുക ഗുഞ്ചായിഷ് മീൻസ് സാധ്യത അതിനാൽ എനിക്ക് അവിടെ തങ്ങാനുള്ള ഒരു സാധ്യതയും കാണപ്പെട്ടില്ല

ഓഠന ബിച്ഛാന മീൻസ് പുതയ്ക്കാനും വിരിക്കാനും എന്റെ അടുത്ത് പുതയ്ക്കാനും വിരിക്കാനും ഒന്നും ഇല്ലായിരുന്നു അന്തിമയും കോളനിക്ക് ഓർ പ്രസ്ഥാൻ കർദിയാ ചായപ്പെടുക അവസാനം ഇത് നിശ്ചയിച്ചു എന്തെന്നാൽ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാം കൂടാതെ തന്റെ കോളനിയിലേക്ക് പുറപ്പെടാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ബഖൂബി ബഖൂബി മീൻസ് നന്നായിട്ട് ഞാൻ വഴിയുമായി നന്നായിട്ട് പരിചിതനായിരുന്നു അന്തതാ മീ മൺ ചൽഹി പടാം പുക്ത മീൻസ് ബലപ്പെടുത്തുക അല്ലെങ്കിൽ ബലപ്പെടുക അവസാനം ഞാൻ മനസ്സിനെ ബലപ്പെടുത്തി പുറപ്പെട്ടു चलते चलते जैसे ही मैं स्टेशन की सीमा से बाहर निकला तो यह देखकर दंग रह गया दंग रहना मीन्स आश्चर्य पड़ूगा स्टेशन आदि की आश्चर्य पटू की सड़क के दोनों तरफ खड़े बिजली का घंबों पर एक भी बल्ब अदावार राड नहीं जल रही है बिजली के खम्ब मीन्स इलेक्ट्रिक पोस्ट എന്തെന്നാൽ റോഡിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒരു ബൾബോ ട്യൂബോ കത്തുന്നില്ലായിരുന്നു അന്ധേരെ രാത്രി ഇരുട്ടു നിറഞ്ഞ രാത്രിയായിരുന്നു ഓർ മേരേ സാത്ത് ചലനേവാലാ കോയി നെഹീദ് കൂടാതെ എന്റെ കൂടെ നടക്കാൻ ആരുമുണ്ടായിരുന്നില്ല താനും എ സി വിക്കറ്റ് പരിസ്ഥിതി മേം നിശ്ചിന്ത ഓക്കർ ബട്ടേ ചലേജാന ബി സുഖം നെഹിദ് വിക്കറ്റ് പരിസ്ഥിതി മീൻസ് കുഴപ്പം പിടിച്ച സ്ഥിതി ഇങ്ങനെയുള്ള കുഴപ്പം പിടിച്ച സ്ഥിതിയിൽ ചിന്തിക്കാതെ മുന്നോട്ടു പോവുക സുഗമമായിരുന്നില്ല എക്തോ വാഹൻ ആയേ ഗെ ഭി മീൻസ് അങ്ങിങ്ങായി ഒന്നു രണ്ടു വാഹനങ്ങൾ അങ്ങിങ്ങായി വന്നുപോയി മകർ ഉൻകെ ക്ഷീൺ രോഷനിസ്താ തോ ദൂർ തക് നഹിന്ദേക്കാജാസക്താഥ ക്ഷീൻ രോഷ്നി മീൻസ് മങ്ങിയ പ്രകാശം പക്ഷേ അതിന്റെ മങ്ങിയ പ്രകാശത്തിൽ വഴി ദൂരം വരെ കാണാൻ കഴിയുന്നില്ലായിരുന്നു ഫർ സഡക് പിടാതെ റോഡും നല്ലതല്ലായിരുന്നു ജഗ ഘട്ടേ മീൻസ് കുഴികൾ അതിലും പലയിടത്തും കുഴികൾ ഉണ്ടായിരുന്നു തര സാവധാനി ധീമേ ധീമേ ചെലു മെഡ് തീ മോഡ് മീൻസ് വളവ് സാവധാനെ ശ്രദ്ധയോടെ എങ്ങനെയൊക്കെയോ ശ്രദ്ധയോടെ പതുക്കെ പതുക്കെ നടന്ന് ഞാൻ ഒരു വളവ് വരെ എത്തിച്ചേരുക തന്നെ ചെയ്തു വാൻസെ മേരാരാസ്ത ദൂസറിയോർ മുട്ടാത്ത ആ ഒരു വളവിൽ നിന്ന് അദ്ദേഹത്തിന്റെ വഴി മറ്റൊരു ദിശയിലേക്ക് തിരിയുമായിരുന്നു എന്നാണ് എന്നാണിവിടെ ഉദ്ദേശിക്കുന്നത് ടബി മേനെ थोड़ा सा आगे आगे दो व्यक्ति धीमी धीमी गति से एक लालटेन हाथ में लिए बढ़ रहे थे ആഗെ ദോ लालटेन ഗതി റാന്തൽ വിളക്ക് അപ്പോൾ ഞാൻ കണ്ടു എന്തെന്നാൽ കുറച്ചകലെ രണ്ടാളുകൾ മന്ദഗതിയിൽ ഒരു റാന്തൽ വിളക്ക് കയ്യിലെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രകാശി മാർ ദിക്സഗ്നക്ക് സംഭാവനാദിക്കായിപ്പടി എനിക്ക് ആ റാന്തൽ വെളിച്ചത്തിൽ വഴി കാണാനുള്ള സാധ്യത കാണപ്പെട്ടു അന്ധേരേ രാജ്മേ മുജയപ്രകാശ് എക്കീശ്വരീയ വിഭൂതി ജേസാ ജാൻപടാം വിഭൂതി മീൻസ് പ്രസാദം ഇരുട്ടുള്ള രാത്രിയിൽ എനിക്ക് ഈ പ്രകാശം ഒരു ഈശ്വരീയമായ പ്രസാദം പോലെ തോന്നി മേ ലപക്കർ ഒൻ ദോനോകെ നസദീക് പഹൂഞ്ചുകയാ വളരെ വേഗത്തിൽ സമീപം അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഞാൻ വളരെ വേഗത്തിൽ ആ രണ്ടുപേരുടെ സമീപത്തെത്തിയാക്കി വേ ദോനോർ നിഹ്ഗീർ യാത്രക്കാർ നിപ്പട്ട് മീൻസ് പൂർണ്ണമായ തികച്ചും അവരുടെ അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെന്നാൽ ആ രണ്ട് യാത്രക്കാരും പൂർണ്ണ അന്ധരായിരുന്നെന്ന് അവരുടെ കയ്യിൽ ജ്വലിക്കുന്ന റാന്തൽ വിളക്ക് കണ്ട് എനിക്ക് വളരെ ആശ്ചര്യം തോന്നി അപ്നി ജിജ്ഞാസ കാർപായോ മേനെ പൂച്ച ജിജ്ഞാസ മീൻസ് ആകാംക്ഷ ദമൻ മീൻസ് അടിച്ചമർത്തുക അല്ലെങ്കിൽ അടക്കുക എന്റെ ആകാംക്ഷയെ അടക്കി വയ്ക്കാനാകാത്തതിനാൽ ഞാൻ ചോദിച്ചു ഭായി സൂർദാസ് ലോഗോ ആപ്ജോ ജൽദി ലാൽ രാസ്തേ പേക്കാ ലാഭ സഹോദരന്മാരെ കണ്ണു കാണാത്തവരെ താങ്കൾ ഈ കത്തുന്ന റാന്തലുമായി വഴിയിൽ നടക്കുന്നു ഇതുകൊണ്ട് താങ്കൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് ഇവിടെ ഈ ഇക്കഥയിൽ എഴുത്തുകാരൻ ആ കണ്ണു കാണാത്ത രണ്ട് സഹോദരന്മാരെ സൂർദാസ് എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് അതെന്താണെന്നറിയോ ഭക്തികാലിലെ ഒരു മഹാനായ കൃഷ്ണഭക്ത കവിയാണ് ആര് സൂർദാസ് അദ്ദേഹം ജന്മനാ അന്തനാണ് കൃഷ്ണനെ അദ്ദേഹം ഒരിക്കൽ പോലെ കണ്ടിട്ടില്ല എന്നിട്ടും അന്തനായിട്ട് കൂടി അദ്ദേഹം കൃഷ്ണനെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ രചനകളിലൊക്കെ വർണ്ണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ അന്തന്മാരോടുള്ളൊരു ബഹുമാനാർത്ഥം കണക്കിയാണ് അവരെ എന്ത് വിളിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് അതേ വിശേഷണം തന്നെയാണ് നമുക്ക് ഈ കഥയിലും കാണാൻ സാധിക്കുന്നത് സഹജുത്കണ്ഠ സുൻകർ വേ തോനും ചെൽത്തേ ചെൽത്തെ രുക്കയെ എന്റെ സ്വാഭാവികമായ ആകാംക്ഷ കേട്ടിട്ട് അവർ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കെ നിന്നു ഔർ

മേരി ആപ്കോ ക്യാ ചിന്ത ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി എന്തിനെ കുറിച്ച് നിങ്ങൾ എന്തിനു ചിന്തിക്കണം ഹോഗി വ ഖുദ് കാ പ്രബന്ധ സറൂറത്ത് മീൻസ് ആവശ്യം പ്രബന്ധ മീൻസ് ഏർപ്പാടു ചെയ്യുക ക്രമീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ആർക്കാണോ ആവശ്യമുണ്ടാവുക അവർ സ്വയം തനിക്കുള്ള വെളിച്ചത്തിനു വേണ്ടി ഏർപ്പാടു ചെയ്യും ഉന്മേസേക്ക് ബോലാ നഹി ബാബുജി ബാത് നരിൽ ഒരാൾ പറഞ്ഞു ഇല്ല സാർ ഇതല്ല കാര്യം ജോ രാത് അന്ധേരെ മേം ആ സബകേ പാസ് ഉജാലസാം മീൻസ് വ്യവസ്ഥ ക്രമീകരണം എന്നൊക്കെയാണ് അർത്ഥം ആരാണോ രാത്രിയുടെ അന്ധകാരത്തിൽ വരികയും പോവുകയും ചെയ്യുന്നത് അവരുടെയെല്ലാം പക്കൽ വെളിച്ചത്തിന് വ്യവസ്ഥയുണ്ടാവില്ല फिर उसने अपनी बात बीच में रोककर पूछा क्या आपके पास रोशनी का प्रबंध है संसारम इतिको चोदचू एगोल कलचम उंडो उसका प्रश्न सुनकर मैं सकपगा गया और छेमते हुए बोला नहीं सूरदास मेरे पास रोशनी की कोई व्यवस्था नहीं है मैं तो टॉर्च लेकर भी नहीं चला സക്പക മീൻസ് അന്താളിക്കുക ലജ്ജിക്കുക എന്നൊക്കെയാണ് അർത്ഥം ചേംതേ മീൻസ് ലജിക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് അയാളുടെ ചോദ്യം കേട്ട് ഞാൻ ലജ്ജിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ അടുത്ത് വെളിച്ചത്തിനുള്ള ഏർപ്പാടുകൾ ഒന്നുമില്ല ഞാനൊരു ടോർച്ച് പോലും എടുത്തല്ല വന്നത് വോ ബോല ബസ് തൂ ഫിർ അഭി സമിച്ചിലോ അയാൾ പറഞ്ഞു മതി അപ്പോൾ താങ്കൾ തന്നെ മനസ്സിലാക്കിക്കോളൂ जब एसी सुनसान सड़क पर आपके पास उजाले के लिए कुछ नहीं है तो औरों के पास क्या प्रबंध होगा എപ്പോഴാണോ ഇത്തരം ശൂന്യമായ റോഡുകളിൽ താങ്കളുടെ അടുത്ത് വെളിച്ചത്തിനായി ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എന്താണുണ്ടാവുക ഇസ്ലിയതോ ഹം രാത്കെ സമയം ഈ ജൽദി ലാൽടെൻ ലേക്കർ ചെൽത്തേ ഹൈ ഇതുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയിൽ ഈ കത്തുന്ന റാന്തലുമായി നടക്കുന്നത്

ആരാണോ ഇരുട്ടിൽ നടക്കെ ഞങ്ങളെ പോലെ അന്ധരായിത്തീരുന്നത് അവർക്കുള്ളത് ഓർമ്മ ടക്കർ മാർക്കർ ചെലേജാ ടക്കർ മാറണ മീൻസ് ഉന്ദുക തള്ളുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കൂടാതെ ഞങ്ങളെ തള്ളിയിട്ട് കടന്നു പോകുന്നത് സച്ചി ബാ ഹെ സത്യം ഇതാണ് കി ഉ ടക്കറോസെ നിജാ പാ ചൽത്തെ ഹെജാ രക്ഷപ്പെടൽ അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് എന്തെന്നാൽ അവരുമായുള്ള കൂട്ടുമുട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ രാത്രിയിൽ കത്തുന്ന റാന്തലുമായി നടക്കുന്നത് ദയാളു സെ ഹം യാൽ ചൽവാ താങ്കളെ പോലെയുള്ള ഏതെങ്കിലും ദയാളുവെ കൊണ്ടാണ് ഞങ്ങൾ ഈ റാന്തൽ തെളിയിക്കുന്നതും സമജതാരി വിവേകം അറിവ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പ്രഭാവിത് മീൻസ് സ്വാധീനിക്കുക സ്വാധീനപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം ഞാൻ ആ വ്യക്തിയുടെ വിവേകത്താൽ സ്വാധീനിക്കപ്പെട്ടു ഗഹരാ വാസ്തവ അയാളുടെ വാക്കുകളിൽ ആഴത്തിലുള്ള സത്യമുണ്ടായിരുന്നു സൂർദാസ് കെ കിത്ഹരിസ് ഐഡിയ വിവേകം സജഷൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ആ അന്തന്റെ എത്ര ആഴത്തിലുള്ള വിവേകമാണ് കി ദൂസരോ പ്രകാശ്ദേഹ പ്രകാശിത് കെ എന്തെന്നാൽ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവർക്ക് തന്നെയാണ് തന്റെയും മറ്റുള്ളവരുടെയും വഴി പ്രകാശമാനമാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത് മേനെ ഉൻ കോ ഗ്രീ കൃതജത അനുഭവ കത്തെ ഹെധ്യവാദിയോർക്കാല ബിഹട്ട പാര കൃതജ്ഞത മീൻസ് കൃതജ്ഞത നന്ദി എന്നൊക്കെയാണ് അർത്ഥം ധന്യവാദ മീൻസ് നന്ദി ീഹഡ് രാസ്ത ദുഷ്കരമായ വഴി പാർക്കർണ തരണം ചെയ്യുക മറികടക്കുക എന്നൊക്കെയാണ് അർത്ഥം ഞാൻ അവർ രണ്ടുപേരോടുമുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് അവരുടെ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ വളരെ ദുഷ്കരമായ വഴി തരണം ചെയ്തു അല്ലെങ്കിൽ മറികടന്നു അപ്പൊ കഥയിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് ലാസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം ഇതിലെ എഴുത്തുകാരൻ തന്റെ ട്രെയിൻ ലേറ്റായത് കാരണം സ്റ്റേഷനിൽ ആയിട്ടാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലം അതായത് ജവഹർ കോളനിയിലേക്കാണ് അദ്ദേഹത്തിന് പോകേണ്ടത് ആ സ്ഥലത്തേക്ക് ഒരു റിക്ഷക്കാരനും പോകാൻ കൂട്ടാക്കിയില്ല കാരണം രാത്രിയായിട്ടുണ്ടായിരുന്നു വിജനമായ വഴിയായിരുന്നു ജവഹർ കോളനിയിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു റിക്ഷക്കാരനും അങ്ങോട്ടേക്ക് പോകാൻ രാത്രി കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സഹയാത്രികനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷക്കാരനെയോ കാത്തുകൊണ്ട് അവിടെ പ്ലാറ്റ്ഫോമിന് പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ യാതൊരു ആളും അങ്ങോട്ട് പോകുന്നതായി അദ്ദേഹത്തിന് കണ്ടില്ല അതുകൊണ്ട് അദ്ദേഹം കുറച്ചു സമയം കാത്തിരിപ്പ് മുറിയിൽ വിശ്രമിച്ചിട്ട് തന്റെ യാത്ര തുടരാമെന്ന് വിചാരിച്ച് കാത്തിരിപ്പ് മുറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ കാത്തിരിപ്പും മുറിയിലാണെങ്കിൽ ആൾ കാരണം അദ്ദേഹത്തിന് അവിടെ വിശ്രമിക്കാൻ സാധിച്ചില്ല അപ്പോൾ തന്നെ അദ്ദേഹം പുറത്തേക്കിറങ്ങുകയും തനിക്ക് പോകേണ്ട വഴിയിലേക്ക് സ്വന്തം ധൈര്യത്തോടെ പോവാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ടോർച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കൂടാതെ പോകേണ്ട വഴിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ തന്നെ ഒരു ബൾബോ ട്യൂബോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേടിയായിരുന്നു ആ വഴിയിലൂടെ ഈ രാത്രി ഒറ്റയ്ക്ക് പോവാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നു എന്നിട്ടും അദ്ദേഹം ചില വണ്ടികളുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കുറച്ചു ദൂരം നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വളവ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ചു ദൂരെ രണ്ട് യാത്രികര് ഒരു ലാൽ അതായത് ഒരു പെട്രോമാക്സ് അല്ലെങ്കിൽ റാന്തൽ പോലെയുള്ള വിളക്കുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ അവരുടെ സമീപത്തെത്തുകയാണ് ചെയ്യുന്നത് അവരുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തികച്ചു ആശ്ചര്യപ്പെട്ടു പോയി കാരണം ആ രണ്ട് യാത്രികരും അന്ധരായിരുന്നു അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും അന്ധരാണല്ലോ പിന്നെ എന്തിനാണ് താങ്കൾ ഈ രണ്ട് റാന്തൽ വിളക്കുമായിട്ട് പോകുന്നത് കാരണം അതുകൊണ്ട് അവർക്ക് യാതൊരു ഉപയോഗവും ഇല്ല താനും അപ്പം ആ അതിലോ ഒരാൾ പറയുകയാണ് ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ റാന്തൽ വിളക്കും കൊണ്ട് നടക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള കണ്ണിന് കാഴ്ചയുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ റാന്തൽ വിളക്കുമായി നടക്കുന്നത് എന്തെന്നാൽ ഈ കണ്ണുള്ള ആൾക്കാര് ഞങ്ങൾ ഈ ഇരുട്ടുള്ള രാത്രിയിലെ തട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോ അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റാന്തൽ വിളക്കുമായിട്ട് നടക്കുന്നത് എന്നാണ് അതിലൊരാള് പറയുന്നത് അപ്പോ എഴുത്തുകാരൻ അതിലൂടെ മനസ്സിലാകുകയാണ് എന്ത് ഈ രണ്ട് അന്തന്മാർ അവർ എത്ര വിവേകമുള്ള ആൾക്കാരാണ് കാരണം അവരുടെ മനസ്സ് നിറയെ നന്നയാണ് അവരെന്താ ചെയ്യുന്നത് അവർക്ക് കണ്ണില്ല അവരുടെ ലോകം മുഴുവൻ ഇരുട്ടാണ് എന്നിട്ട് കൂടി അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം നൽകുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം നൽകുന്നവർക്ക് തന്നെയാണ് തന്റെയും മറ്റുള്ളവരുടെയും വഴി പ്രകാശമാനമാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത് എന്നുവെച്ചാല് തന്നിലെ നന്മയുള്ളവർക്ക് ആണ് മറ്റുള്ളവരെ നന്മ കൊണ്ട് പൊതിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്റെയും മറ്റുള്ളവരുടെയും ജീവിതം നന്മ നിറഞ്ഞതാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇതിലൂടെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നന്മ എന്ന് മാത്രമല്ല ആ പ്രകാശത്തിനെ നമുക്ക് വേണമെങ്കിൽ അറിവ് എന്ന് വിളിക്കാം നന്മ എന്ന് വിളിക്കാം സ്നേഹം എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ദസ്തകി വീണ്ടും വരുന്നതായിരിക്കും താങ്ക്